കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ, കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. നിങ്ങളെ തന്നെ ബഹുമാനിക്കുക, നിങ്ങളെ തന്നെ സ്നേഹിക്കുക. കാരണം നിങ്ങളെപ്പോലെ ഒരു വ്യക്തി ഇതിനു മുൻപ് ഇവിടെ ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. ഇന്ന് June 9, അധ്യയന വർഷ ആരംഭത്തിലെ ആദ്യ ഞായർ. ഇന്ന് റേഡിയോ പ്രിയോറുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നു ടെന്നയിലെ കൂട്ടുകാർ. ഞാൻ അനാമിക, സൈനിങ് ഇൻ. മഴക്കാലം പല രോഗങ്ങളുടെയും കാലമാണ്. മഴക്കാല രോഗങ്ങളെ കുറിച്ച് നമ്മോട് പറയുന്നു ഡോക്ടർ ജ്യോതി. ഹലോ, ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജ്യോതി, മൗലി ആയുർവേദ, സിന്ധു ഫാർമസി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മഴക്കാല രോഗങ്ങളെ കുറിച്ച് ചെറിയ അറിവുകൾ പങ്കുവയ്ക്കാനായിട്ടാണ് വന്നത്. ദയവായി എല്ലാ കൂട്ടുകാരും ശ്രദ്ധിച്ച് കേൾക്കുമല്ലോ അല്ലേ. നിങ്ങൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എന്താണ് മഴക്കാല രോഗങ്ങൾ? ഇവ എല്ലാം തന്നെ പകർച്ചവ്യാധികളായി മാറുന്നത് എങ്ങനെയാണ്? നമ്മുടെ ചെറിയ ശ്രദ്ധയുണ്ടെങ്കിൽ ഇവയെ പകർച്ചവ്യാധികളാകാതെ നമുക്ക് തടയാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി ഉത്സാഹിക്കേണ്ടത് നിങ്ങൾ കുട്ടികളാണ്. ആദ്യമായി നമുക്ക് എന്തൊക്കെയാണ് മഴക്കാല രോഗങ്ങളെന്ന് മനസ്സിലാക്കാം. മഴക്കാല രോഗങ്ങൾ 3 വിധമാണ്: വായുവിലൂടെ പകരുന്നത്, വെള്ളത്തിലൂടെ പകരുന്നത്, പിന്നെ കൊതുകിലൂടെ പകരുന്നത്. ഇതിൽ വായുവിലൂടെ പകരുന്നത് ജലദോഷം, ചുമ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ചില രോഗങ്ങൾ. ഈ രോഗങ്ങൾ വരാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് വേണം? മാസ്ക് ഉപയോഗിക്കാം അല്ലേ. മറ്റുള്ള അവരുടെ വായിൽ നിന്നുള്ള അണുക്കൾ നമ്മളിലേക്ക് എത്താതിരിക്കാനായിട്ട് അത് സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് ജലദോഷം വന്നാലും നമ്മൾ മാസ്ക് ഉപയോഗിക്കണം. കാരണം നമുക്ക് വന്ന ജലദോഷം മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാനായിട്ട് അത് സഹായിക്കും. പിന്നെ നമുക്ക് എല്ലാ ദിവസവും ചൂടുവെള്ളം മാത്രം കുടിക്കുക. ചൂടുവെള്ളം മാത്രം കുളിക്കാൻ ഉപയോഗിക്കുന്നത് ജലദോഷം വരാതിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. പിന്നെ നമ്മൾ കുളിച്ചു കഴിഞ്ഞാലും ഈർപ്പം മുഴുവനും, ശരീരത്തിലെ ഈർപ്പം മുഴുവനും തുടച്ച് നല്ല വൃത്തിയാക്കി വയ്ക്കുക. അഥവാ ജലദോഷം, പനി, ചുമ, ചെറിയ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ തുളസിയില, പനിക്കൂർക്കയിലൊക്കെ ഇട്ട് തിളപ്പിച്ച് ആ വെള്ളം കൊണ്ട് ആവി പിടിക്കാം. ഇത് ജലദോഷത്തിനെയൊക്കെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതുപോലെ ഉള്ളി ഇട്ടിട്ട് ആവി പിടിക്കുക, ഉള്ളി ചതച്ചിട്ടിട്ട് ആവി പിടിക്കുക, അതൊക്കെ ജലദോഷം ഒന്ന് കുറയ്ക്കാനൊക്കെ സഹായിക്കും. പിന്നെ നമ്മൾ വേണമെങ്കിൽ ചുക്കുവെള്ളം ചൂടോടെ കുടിക്കാം, ചുക്ക് കാപ്പി ഇട്ട് കുടിക്കാം, അതൊക്കെ ജലദോഷം കുറയ്ക്കാനായിട്ട് സഹായിക്കും. പിന്നെ നമുക്ക് വരുന്നതാണ് ജലത്തിലൂടെ പകരുന്ന കോളറ, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ് മുതലായിട്ടുള്ള അസുഖങ്ങൾ. ഈ അസുഖങ്ങൾ പകരാതിരിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? മോശമായ വെള്ളം കുടിക്കാതിരിക്കുക, പഴകിയ ഭക്ഷണങ്ങളൊന്നും കഴിക്കാതിരിക്കുക, തുറന്നു വെച്ച ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക, അഥവാ വീട്ടിൽ ആരെങ്കിലും തുറന്നു വയ്ക്കുകയാണെങ്കിൽ അപ്പം തന്നെ നമ്മൾ അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. മുറിച്ച് വെച്ചിട്ട് പഴങ്ങളൊക്കെ തുറന്നു വയ്ക്കുക, അതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾ അടച്ച് വയ്ക്കുക. അങ്ങനെ കുറേ നേരം തുറന്നിരുന്ന ഭക്ഷണങ്ങൾ, പഴങ്ങൾ ഇവയൊക്കെ കഴിക്കാതിരിക്കുക. പിന്നെ ഒരു കാര്യം, കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമല്ലേ വെള്ളത്തിൽ കളിക്കുക. ഇപ്പോൾ ചെളിവെള്ളത്തിൽ നടക്കുക, കളിക്കുകയൊക്കെ ചെയ്യാതിരിക്കുക ഇപ്പോൾ അതാണ് നല്ലത്. കാരണം
വെള്ളത്തിൽ കൂടെ പകരുന്ന രോഗങ്ങളൊക്കെ നമുക്ക് വരാം. അതുപോലെ നമ്മുടെ കാലിൽ വളങ്കടി മുതലായിട്ടുള്ളവയ്ക്ക് വരാം. കാലിൽ വളങ്കടി ഒക്കെ വന്നിട്ട് ഉള്ള മുറിവിൽ കൂടിയാണ് എലിപ്പനി മുതലായിട്ടുള്ള വലിയ അസുഖങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ കഴിവതും കാല് വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കണം. നിങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ സോക്സും ഷൂവൊക്കെ ഊരി മാറ്റിയിട്ട് കാല് നല്ല ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് ശേഷം അതിലേക്ക് കാല് മുക്കി വെച്ച് നന്നായി തുടച്ച് വൃത്തിയാക്കിയ ശേഷം നന്നായി ഒട്ടും ഈർപ്പമില്ലാതാക്കി കാല് വയ്ക്കുക. അതാണ് ഏറ്റവും നല്ല മാർഗം. അപ്പോൾ ചെളിവെള്ളത്തിലൊക്കെ കളിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യരുത് കഴിവതും, കേട്ടോ. അതിൽ ചവിട്ടാതിരിക്കുക, ചെളിവെള്ളം കണ്ടു കഴിഞ്ഞാൽ ചവിട്ടാതിരിക്കുക. പിന്നെ കൊതുക് വരെ പരത്തുന്ന രോഗങ്ങളാണ് അടുത്തത്. അതപ്പോൾ മലേറിയ, ചിക്കൻഗുനിയ, ഡെങ്കു ഇങ്ങനെയുള്ള അസുഖങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള അസുഖങ്ങളാണ് കൊതുക് പരത്തുന്ന അസുഖങ്ങൾ. ഈ കൊതുക് പരത്തുന്ന അസുഖങ്ങൾ വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? കൊതുകിൻ്റെ ലാർവകളെ നമ്മൾ നശിപ്പിക്കുക. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ക്ലോറിൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് അതിനെ, എന്തെങ്കിലും ലാർവകളുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കുക. പിന്നെ നമുക്ക് ചെയ്യാവുന്നൊരു കുറച്ച് കാര്യം എന്താണെന്ന് വെച്ചാൽ, വീടിൻ്റെയും ചുറ്റുപാട്ടത്തുമൊക്കെയുള്ള ചിരട്ടകളിലും ചെറിയ പാത്രങ്ങളിലും ഒക്കെ വെള്ളം നിറഞ്ഞിരിക്കുവാണെങ്കിൽ അതൊക്കെ കമഴ്ത്തി കളയാം. താമരയോ മറ്റ് ചെടികളോ ഒക്കെ വളർത്തുന്ന പോട്ടുകളിലൊക്കെ വെള്ളം നിറച്ചിട്ടുണ്ടാവുമല്ലോ, അതിൽ വെള്ളത്തിൽ കൊതുകിൻ്റെ ലാർവ ഉണ്ടെങ്കിൽ അതിൽ ചെറിയ മീൻ കുഞ്ഞുങ്ങളെ കൊണ്ടിടുവോ, അങ്ങനെയൊക്കെ ചെയ്ത് കൊതുകിൻ്റെ ലാർവകളെ നമുക്ക് ഇല്ലാതാക്കാം. അപ്പോൾ അതിന് നിങ്ങൾ കുട്ടികൾക്ക് ചെയ്യാവുന്ന വലിയൊരു കാര്യമാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ ചെയ്യുക. പിന്നെ നമുക്ക് ഈ സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ദഹനക്കുറവ്, ഗ്യാസ് കയറുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, കൈകാൽ വേദന, മരവിപ്പ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. സാധാരണമാണ് അതൊക്കെ. അപ്പോൾ അതിന് നമ്മളെന്താ ചെയ്യേണ്ടത്? ചൂടുവെള്ളം മാത്രം ഉപയോഗിക്കുക, കുളിക്കാനും കുടിക്കാനും ഒക്കെ. അപ്പോൾ തന്നെ കുറേയൊക്കെ വേദനകളൊക്കെ കുറയും. പിന്നെ നമ്മൾ ഗ്യാസ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പം മനസ്സിലാക്കുക, ഈ സമയം കുറച്ച് തണുത്ത കാലാവസ്ഥയാണ് അല്ലേ, അപ്പോൾ നമ്മുടെ ദഹനശക്തി കുറയുന്ന അവസരമാണ്. അപ്പോൾ നമ്മൾ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിക്കുക തന്നെയാണ് നല്ലത്. എളുപ്പം ദഹിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക. ഇതൊക്കെ ശ്രദ്ധിക്കുക. ഒത്തിരി മസാല, ഒത്തിരി മീൻ ഇറച്ചി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിവതും കുറയ്ക്കുക. അപ്പോൾ ഇത്രയൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് മഴക്കാലത്തിന് സുന്ദരമായിട്ട് സുന്ദരമായിട്ട് അതിജീവിക്കാനായിട്ട് സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇത്രയും നേരം എന്നെ കേട്ടിരുന്നതിൽ വളരെയധികം സന്തോഷം അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. കാടിനെ സ്നേഹിച്ച, അതിൻ്റെ മനോഹാരിതയെ സ്വന്തമാക്കാൻ കൊതിച്ച നായിക, അവളുടെ ആ സ്നേഹം മനോഹരമായ ഒരു ഗാനമായി മലയാളത്തിലെ മനോഹര ചിത്രം ആരണ്യകത്തിലെ ഗാനവുമായി അനഖായസ് നായർ. വള്ളിക്കൂടിയിലും ഒരു കിവച്ചില്ലേ കളിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ ഒളിച്ചിരിക്കാൻ വള്ളിക്കൂടിയിലൊന്നൊരുക്കി വച്ചില്ലേ കളിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ ഇനിയും കിളിമകൾ വന്നില്ലേ ഒളിച്ചിരിക്കാൻ വള്ളിക്കൂടിയിലൊന്നൊരുക്കി വച്ചില്ലേ കളിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ ഇനിയും കിളിമകൾ വന്നില്ലേ കുഹൂ 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 ഞാനും പാടാം കുയിലെ കൂടി വരാം കുഹൂ കുഹൂ ഞാനും പാടാം കുയിലെ കൂടി വരാം.
കാട്ടി കുറുമ്പു കാട്ടി പറന്നു പോ നീ നിന്നോട് കൂട്ടില്ല ഒളിച്ചിരിക്കാൻ വള്ളിക്കൂടിയിലൊന്നൊരുക്കി വച്ചില്ലേ, കളിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ, ഇനിയും കിളിമകൾ വന്നില്ലേ. എൻ്റെ മലർ തോഴികളെ, എൻ്റെ മലർ തോഴികളെ, മുല്ലൈ മുക്കൂറ്റി, എൻ്റെ മലർ തോഴികളെ, മുല്ലൈ മുക്കൂറ്റി. എന്തേ ഞാൻ കഥ പറയുമ്പോൾ മുളി കേൾക്കാത്തു, തൊട്ടാവാടി നിന്നെ, തൊട്ടാവാടി ഞാനൊന്നു തൊട്ടോട്ടെ. ഒളിച്ചിരിക്കാൻ വള്ളിക്കൂടിയിലൊന്നൊരുക്കി വച്ചില്ലേ, കളിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ, ഇനിയും കിളിമകൾ വന്നില്ലേ. കിളിമകൾ വന്നില്ലേ, ഇനിയും കിളിമകൾ വന്നില്ലേ. യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ പ്രിയോർ പ്രസന്റഡ് ബൈ ലിറ്റിൽ കൈറ്റ്സ് സെന്റ് ഫിലോമിനാസ് HSS കൂനമാവ്. മഴ, അത് ചിലപ്പോൾ സ്നേഹമായി പെയ്യുന്നു, ചിലപ്പോൾ നൊമ്പരമായി. മഴയെക്കുറിച്ച് വർണ്ണിക്കാത്ത കവിഭാവനകളില്ല. മലയാളത്തിലെ ചില മഴക്കവിതകളുടെ വിശേഷവുമായി റിച്ചിൽഡ PS. മഴക്കാല കവിതകൾ. മഴക്കാലം എന്നത് ഒരു കാലമല്ലാതാവുകയാണ്. കരിമുകുകൾ പെയ്തിറങ്ങണോ എന്ന് ശങ്കിക്കുന്നു. ചിലപ്പോഴത് പെരുമഴയാൽ അസുരത പൂണ്ട് തിമിർത്താടുന്നു. എല്ലാ കാലവും നേരവും തെറ്റി മഴയുടെ കനിവും അനുഗ്രഹവും പോയി മറയുകയാണ്. മഴയെക്കുറിച്ചുള്ള ചില കവിഭാവനകൾ. കാറുകണ്ട കർഷകൻ എന്ന കവിതയിൽ മഹാകവി വള്ളത്തോൾ വേഴാമ്പലിനെ പോലെ മഴക്കായി കാത്തുനിൽക്കുന്ന കർഷകന്റെ മനസ്സ് വരച്ചു കാട്ടുകയാണ്. കവിതയുടെ ഓരോ വരികളിലും കടന്നു പോകുമ്പോൾ കർഷകന്റെ മനസ്സിന്റെ ചിത്രം നമുക്ക് കാണാം. പതിറ്റാണ്ടു മുമ്പത്തെ നാട്ടിൻപുറങ്ങളിൽ മഴക്കാഴ്ച വരച്ചു കാട്ടിയാണ് മഴ എന്ന കവിതയിൽ ONV. കൊട്ടിപ്പാടുന്നു മഴ, നടവരമ്പത്തൊരു കുട്ടി ഉണ്ടതിൽ കയ്യിൽ പുസ്തകം എന്ന് വായിക്കുമ്പോൾ ഗൃഹാത്വരത്തിന്റെ ഓർമ്മകൾ പുണരുന്നു. പെരുമഴയെ സരസമായി ചിത്രീകരിക്കുകയാണ് കുഞ്ചൻ നമ്പ്യാർ ഗോവർദ്ധ ചരിത്രം എന്ന കവിതയിൽ. ബാലത്തിന്റെ കൗതുകമാണ് ബാലാമണിയമ്മ മഴവെള്ളത്തിൽ എന്ന കവിതയിൽ ആവിഷ്കരിക്കുന്നത്. അമ്മയെ വരൂ വരൂ വെക്കം വെളിയിലേക്കല്ലെങ്കിൽ ഈ മഴ തോർന്നു പോമേ എന്നീ വരികളിലൂടെ കവിയിത്രി ബാല്യകാല നിഷ്കളങ്കതയെ കാണിക്കുന്നു. മഴയുടെ മനോഹാരിതയും തീവ്രതയുമെല്ലാം കവിഭാവനയിലൂടെ ഇനിയും വിടരട്ടെ. June 5 ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതി ദിനത്തിന്റെ പ്രാധാന്യവുമായി ഇശ്വാസജി. ലോക പരിസ്ഥിതി ദിനം നമ്മുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കാൻ എല്ലാ വ്യക്തികളെയും ഓർമ്മിപ്പിക്കുന്ന ദിനം. 2024 ലോക പരിസ്ഥിതി ദിനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട തീം ഭൂപുനരുദ്ധാനം, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം എന്നിവയാണ്. ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ചയെ പ്രതിരോധിക്കൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന സൗദി അറേബ്യൻ 2024 ലോക പരിസ്ഥിതി ദിനത്തിൽ ആതിഥേയത്വം വഹിക്കുന്നു. 1972 ഐക്യരാഷ്ട്രസഭ പൊതുയോഗത്തിലാണ് ലോക പരിസ്ഥിതി ദിനം സ്ഥാപിച്ചത്. എല്ലാ വർഷവും വ്യത്യസ്തമായ നഗരം ഇത് ആതിഥേയത്വം വഹിക്കുന്നു. പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചും അവബോധം വരുത്താനും കർമ്മപരിപാടികൾ ആസൂത്രണം ചെയ്യുവാനുമാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. വിദ്യാർത്ഥികളായ നമ്മളോരോരുത്തർക്കും
നമ്മുടെ ചുറ്റുപാടുകളെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കാൻ ആവും. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം, റേഡിയോ പ്രിയോ. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ടെന്നയിൽ നിന്നും അനന്ദു എം എസ്. അധ്യയന വർഷാരംഭം മികവൂറ്റി താക്കി. 2024 ജൂൺ 3 സ്കൂൾ വർഷം ആരംഭിച്ചു. പ്രവേശനോത്സവം മനോഹരമായി നടത്തി. മുൻ പ്രധാനാധ്യാപിക ശ്രീമതി ഗ്ലോറിയ ടീച്ചർ മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ ഷാരോൺ പനക്കൽ, HM മിനി ഏലിയാസ് ടീച്ചർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ബിജു പഴമ്പള്ളി, PTA പ്രസിഡന്റ് ശ്രീ ഡാൽവിൻ എന്നിവർ ആശംസകൾ നേർന്നു. കുട്ടികൾക്ക് മധുരപലഹാരം വിതരണം ചെയ്തു. ജൂൺ 5 പരിസ്ഥിതി ദിനം. ജൂൺ 5 പരിസ്ഥിതി ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. കൂനമ്മവ് ഹെൽത്ത് ടീം തന്ന തൈകൾ സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ സഹായത്തോടെ സ്കൂളിൽ നട്ടു. ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ ഷാരോൺ പനക്കൽ തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക ശ്രീമതി മിനി ഏലിയാസ്, സാമൂഹിക പ്രവർത്തകൻ ശ്രീ ഷാജു മാലോത്ത്, ക്ലബ് ചുമതലയുള്ള അധ്യാപകർക്ക് നേതൃത്വം നൽകുകയുണ്ടായി. മൂർച്ചയുള്ള കല്ലുകൾ കൊണ്ട് എറിയപ്പെട്ടാലും മധുരമുള്ള ഫലങ്ങൾ തിരിച്ചു നൽകുന്ന വൻ മരങ്ങളാവണം. ഇന്നത്തെ റേഡിയോ പ്രിയോർ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരെ ഞാൻ അനാമിക സൈനിങ് ഔട്ട്. അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം, റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകള ഒഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം, റേ